വിശദമായ വാർത്തകളിലേക്ക് ഡൽഹിയിൽ ഐഎസ് ഭീകരൻ പിടിയിൽ ഷാഫി ഉസാമാണ് ഡൽഹി സ്പെഷ്യൽ സെല്ലിന്റെ പിടിയിലായത് എൻഐഎ 3 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച ഭീകരനാണ് ഷാഫി ഉസാം കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് സ്പെഷ്യൽ സെല്ലിന്റെ പിടിയിലാകുന്നത് വിവരങ്ങളുമായി എം ജി മിഥുൻ ചേരുകയാണ് മിഥുൻ എങ്ങനെയാണ് പിടിയിലാകുന്നത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ അറിയാ ദേശീയ അന്വേഷണ ഏജൻസിയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ഐഎസ് ഭീകരനാണ് ഭീകരവിരുദ്ധ ഏജൻസിയുടെ വൻ പരിശോധനയ്ക്കിടെ ഇപ്പോൾ ഡൽഹിയിൽ പിടിയിലായിരിക്കുന്നത് ഷാഫി ഉസാമ എന്ന ഷാനവാസിനെയാണ് ഡൽഹി പോലീസിന്റെ പ്രത്യേക സെല്ല് ഡൽഹിയിലെ ഒളിത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിരവധി സംസ്ഥാനങ്ങളിലെ ഭീകര ശൃംഖലകളെ തകർക്കാൻ എൻഐയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന നിരവധി ഏജൻസികളിൽ ഡൽഹി പോലീസിന്റെ പ്രത്യേക സെല്ല് ഉൾപ്പെടുന്നു ആ സെല്ലാണ് ഈ ഒരു ഭീകരനെ ഇപ്പോൾ ഡൽഹിയിൽ നിന്നിപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് തൊഴിൽപരമായി എഞ്ചിനീയറാണ് ഷാനവാസ് ഐ എസിൻ്റെ പൂനെ മൊഡ്യൂൾ കേസിൽ തെരഞ്ഞെടുത്ത വ്യക്തി കൂടിയായിരുന്നു ഷാനവാസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡൽഹി സ്വദേശിയാണ് ഷാനവാസ് എന്നാണ് വിവരം നേരത്തെ പൂനെയിൽ വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ പോലും തന്നെ പിന്നീട് അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ഡൽഹിയിലേക്ക് പലായനം ചെയ്ത് ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഷാനവാസിനൊപ്പം മറ്റ് 3 ഭീകരവാദികളെയും അന്ന് പിടികൂടിയിരുന്നു ഇവരും ഈ അന്ന് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഈ മാസം ആദ്യം എൻഐഎ 3 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റടക്കം രേഖപ്പെടുത്തുന്നത് ഈ ഷാനവാസിന് പുറമേ റിസ്വാൻ അബ്ദുൽ ഹാജി അലി അബ്ദുള്ള ഫയാസ് ഷെയ്ഖ് ഒപ്പം തന്നെ തൽഹ ലിയാഖത്ത് ഖാൻ എന്നിവരാണ് മറ്റുള്ളവർ ഇവർക്കെതിരെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റ് പെടുത്തുകയും ലുക്കൌട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പ്രധാനി അതായത് ഈ ഒരു കേസിൽ പ്രധാനിയായിട്ടുള്ള ഷാഫി ഉസാമ എന്ന ഷാനവാസിനെ ഇപ്പോൾ സ്പെഷ്യൽ സെല്ല് പിടികൂടിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഭീകര സംഘടനയായ ഐ എസിൻ്റെ മൊഡ്യൂളുമായി 4 പേർക്കും ബന്ധമുണ്ടെന്നാണ് ഈ അന്വേഷണ സംഘം പറയുന്നത് പൂനെയിൽ ഐ എസ് പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ചതിന് നിരവധി പേരെ കഴിഞ്ഞ മാസം ഭീകരവിരുദ്ധ ഏജൻസി അറസ്റ്റ് ചെയ്തിരുന്നു രാജ്യത്ത് സമാധാനവും ഒപ്പം തന്നെ സാമുദായിക സൗഹാർദ്ദവും തകർക്കാൻ ഐ എസിൻ്റെ പൂനെ മൊഡ്യൂളിന് പദ്ധതിയുണ്ട് എന്ന് ആയിരുന്നു അന്ന് കണ്ടെത്തുകയും ചെയ്തത് ഇതേ തുടർന്നായിരുന്നു നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് ഇതിൽ നിന്നാണ് 4 പേർ അന്ന് രക്ഷപ്പെടുകയും ചെയ്തത് അതിൽ പ്രധാനിയായ ഷാഫി ഉസാമയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അറസ്റ്റിലായ പ്രതികളിൽ ഒരാളായ ഷാമിൽ സ്വാക്കിബ് നാച്ചിന്റെ വീട്ടിൽ നിന്ന് ഐ എസ് ഗൂഢാലോചന തുറന്നു കാട്ടുന്ന കുറ്റകരമായ വസ്തുക്കൾ നേരത്തെ എൻഐഎ കണ്ടെത്തുകയും ചെയ്തിരുന്നു കൂടാതെ സ്ഫോടക വസ്തുക്കൾ കെട്ടിച്ചമച്ചും സ്ഥാപിച്ചും ഒപ്പം തന്നെ ഈ രാജ്യത്തുടനീളം അക്രമം അഴിച്ചുവിടാൻ നാച്ചനും സംഘവും ഒപ്പം തന്നെ മറ്റുള്ളവരും പദ്ധതി ഇട്ടിരുന്നതായാണ് ഭീകരവിരുദ്ധ ഏജൻസി പറയുകയും ചെയ്യുന്നത് പ്രതികളെല്ലാം ഐ എസിന്റെ സ്ലീപ്പർ മൊഡ്യൂളിലെ അംഗങ്ങളാണ് എന്നാണ് എൻഐഎ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ രാജ്യത്തെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യമായിരുന്നു സംഘടനയ്ക്കുണ്ടായിരുന്നത് ഭീകരതയും അക്രമവും വ്യാപിപ്പിക്കാനുള്ള ഐ എസിന്റെ അജണ്ടയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇന്ത്യ ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്യാൻ ഇവർ നീക്കം നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്ര വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണെന്ന് മനസ്സിലാക്കുന്നു മിഥുൻ അതേസമയം തന്നെ ഈ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന പ്രതി രക്ഷപ്പെട്ട പ്രതിയാണ് ഇപ്പോൾ സ്പെഷ്യൽ സെല്ല് പിടികൂടിയിരിക്കുന്നത് ഇവരുടെ ഈ ഓപ്പറേഷൻ സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ പങ്കുവെക്കാനുണ്ടോ അറിയാ കഴിഞ്ഞ മാസമാണ് ഇവരെ ഈ പൂനെയിൽ നിന്ന് ഈ സംഘത്തെ അറസ്റ്റ് ചെയ്യുന്നത് നിരവധി പേരെ ഈ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു അതായത് അവിടെ ഭീകരവിരുദ്ധ പ്രവർത്തനവും ഒപ്പം തന്നെ ഈ ഐ എസ് മൊഡ്യൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ഈ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു എൻഐയുടെ ഭാഗമായി ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ലും പ്രവർത്തിച്ചു വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഈ പ്രതി ഡൽഹിയിലേക്ക് കടന്നു എന്നായിരുന്നു ഒടുവിൽ ലഭ്യമായിരുന്ന വിവരം അതുകൊണ്ട് തന്നെയാണ് ഈ മാസം ആദ്യം ഈ 4 പേർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ഒപ്പം തന്നെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും 3 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തത് കണ്ടെത്തുന്നവർക്ക് 3 ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം നൽകുകയും ചെയ്തത് തുടർന്നായിരുന്നു വലിയ രീതിയിലുള്ള പരിശോധന വ്യാപകമായി ഡൽഹി കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ഹരിയാന ഡൽഹിയിലെ അതിർത്തി പ്രദേശങ്ങളും ഒപ്പം തന്നെ ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലും വലിയ വ്യാപക പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇന്ന് രാവിലെയോടുകൂടി ഇപ്പോൾ ഷാഫി ഉസാമയെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ ഇപ്പോൾ പ്രതിയെ ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി എം ജി മിഥുനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ ഐ എസ് ഭീകരൻ പിടിയിലായിരിക്കുന്നു ഷാഫി ഉസാമാണ് ഡൽഹി സ്പെഷ്യൽ സെല്ലിന്റെ പിടിയിലായിരിക്കുന്നത് എൻഐഎ 3 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച പ്രതിയാണ് പിടികൂടിയിരിക്കുന്നത്